അലേർട്ട്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. നാളെ 3 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് നാളെ റെഡ് അലേർട്ട്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, മഴ കൂടും എന്ന സൂചനയാണോ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്? തീർച്ചയായും മഴ കൂടുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് വന്ന അലേർട്ടിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. മഴ കുറയുമെന്നുള്ള സൂചനകളായിരുന്നു നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ജില്ലകളിൽ 204 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുമെന്നാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കാസർഗോഡ്, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഈ ജില്ലകളിൽ 204 മില്ലിമീറ്ററിന് താഴെ മഴ ലഭിക്കും. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലേർട്ട് മാത്രമാണ്. ഇവിടെ സാധാരണ മഴയായിരിക്കും ലഭിക്കാൻ സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാനും സാധ്യതയുണ്ട്. നാളെയും റെഡ് അലേർട്ട് തുടരുകയാണ് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത്. കാരണം ഇടുക്കിയിൽ കഴിഞ്ഞ 2 ദിവസമായ റെഡ് അലേർട്ടാണ്. അപ്പോൾ ഈ 2 ദിവസവും ശക്തമായ മഴ പെയ്യുന്നു. ഇന്നും ശക്തമായ മഴ തുടരുകയാണ്. നാളെയും കൂടി ശക്തമായ മഴ ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ തുടരും എന്നാണ് മുന്നറിയിപ്പ്. വയനാടും കഴിഞ്ഞ 2 ദിവസമായി റെഡ് അലേർട്ട് തന്നെയാണ്. ഇത്തരത്തിൽ റെഡ് അലേർട്ടുകൾ തുടരുമ്പോൾ, അതായത് ഈ 3 ജില്ലകൾ ഇടുക്കി, വയനാട്, മലപ്പുറം ജില്ലകളിൽ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്, ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ പങ്കുവച്ചു. കണ്ണൂരിലെ മലയോര മേഖലകളിൽ വെള്ളം കയറി. തളിപ്പറമ്പ്, ഇരിട്ടി സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ശ്രീകണ്ഠാപുരം ടൗണിൽ വ്യാപാര സ്ഥാപനങ്ങൾ വെള്ളത്തിലാണ്. ചെങ്ങളായി മേഖലയിൽ വീടുകൾ വെള്ളത്തിനടിയിലാണ്. കാസർഗോഡ് ജില്ലയിലെ മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകുന്നു. ചന്ദ്രഗിരി, തേജസ്വിനി പുഴകൾ കരകവിഞ്ഞൊഴുകുന്നു. കുടകിൽ ശക്തമായ മഴ തുടരുന്നതിലും ആശങ്കയുണ്ട്. നീലേശ്വരം നഗരസഭയിൽ സ്ഥിതി ഗുരുതരം. 200 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ചാത്തമത്ത്, പാലായി, കാര്യങ്കോട്, കോയാമ്പുറം ഭാഗങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. പോടോതുരുത്തി ചെറുവത്തൂർ, കയ്യൂർ, ചീമേനി ഗ്രാമപഞ്ചായത്തുകളുടെ തീരപ്രദേശങ്ങളിലും ജലനിരപ്പ് ഉയരുന്നു. ചെറുവത്തൂർ മൈച്ചയിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. ആശങ്കയായി തേജസ്വിനി പുഴയിലെ ജലനിരപ്പും ഉണ്ട്.